Richu's World. Hi friends, assalamu alaikum. My name is Jishana. Welcome to my YouTube channel Richu's World. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ പ്ലേറ്റ് ആർട്ടാണ്. വീഡിയോയിട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ, ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്കൊരു പേപ്പർ പ്ലേറ്റ് ആവശ്യമുണ്ട്. പിന്നെ മൂന്ന് കളേഴ്സും വേണം, വൈറ്റ്, ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ. ഒക്കെ അക്രിലിക് ആണ് വേണ്ടത്. പിന്നെ ഒരു പെയിൻറ്റിങ് ബ്രഷ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡാർക്ക് ബ്ലൂ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഡാർക്ക് ബ്ലൂ പേപ്പറിൻ്റെ ഏറ്റവും മുകളിലാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. ഈ ലൈന് വരച്ച അത്രക്ക് മതി, പെയിൻ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളറ് അതിൻ്റെ അടിയിൽ പെയിൻറ്റ് ചെയ്യാം. ലൈന് തെറ്റിക്കാണ്ട് പെയിൻറ്റ് ചെയ്യണം.
ഇപ്പോൾ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബോട്ടിലിൻ്റെ അടുപ്പ് വെച്ചിട്ട് നമുക്കൊരു റൗണ്ട് വരക്കാം. മൂണിന് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്യാം. ആ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് പെയിൻറ്റ് ചെയ്യണം. ഇത് രണ്ട് ലെയറായിട്ട് ചെയ്യാം, കാരണം ഒന്നാമത്തെ ലെയറിൽ നല്ല പെയിൻറ്റ് പിടിക്കൂല, കാരണം നമ്മൾ അടിയിൽ ബ്ലൂ കളർ പെയിൻറ്റ് കൊടുത്തതല്ലേ. അതുകൊണ്ട് ഇപ്പോൾ വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി ബ്രഷിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് വെള്ള പെയിൻ്റ് ആക്കിയിട്ട് നമുക്കിങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം സ്റ്റാർസിന് വേണ്ടിയിട്ട്. ഡോട്ട്സ് അത്രക്ക് നല്ല വലുതാക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊക്കെ വലുതാക്കാം. ഇനി ഇതിമേ നമുക്കൊരു മരം വരച്ച് കൊടുക്കാം. ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ ഒരു ചെറിയൊരു മരം വരച്ച് കൊടുക്കാം, ഇലയൊന്നും ഇല്ലാത്ത ഒരു മരം. ഇനി നമുക്ക് ഈ മരത്തിന്മേ ഒരു കിളിയെ വരച്ചു കൊടുക്കാം. ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ നമുക്ക് വരക്കാം. ഇപ്പോൾ നമ്മളുടെ പേപ്പർ പ്ലേറ്റ് ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേമാതിരി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.